സാധിക്കും. അപ്പൊ അതിലേ ഞാൻ ഇതിന്റെ പിന്നെ സമയക്കുറവ് കാരണം ഞാൻ ഇതിന്റെ ഈ പുസ്തകത്തിൽ ഇദ്ദേഹം ഈ പ്രദേശത്തെ കുറിച്ച് എഴുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. അതെ, പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇതിന്റെ ഈ ഭൂപ്രകൃതി, കാലാവസ്ഥ, ഇതിനെ കുറിച്ചൊക്കെ നമ്പൂതിരി മാഷ് എഴുതുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്, ഈ മല ഈ ഇവിടുത്തെ കാപ്പിനെ പ്രകൃതി, അതായത് വാസ്തവത്തിൽ ഈ മലയുടെ കിടപ്പും ഇവിടുത്തെ പിന്നെ പ്രകൃതിയുമാണ് ഏറാളിമാരെ ഒരുപക്ഷെ കോയമ്പത്തൂരിൽ നിന്നും സേലം വഴി, കോയമ്പത്തൂർ വഴി ഇങ്ങനെ പന്തലൂർ മലയിലൂടെ വെള്ളുവക്കോനാതിരിമാരുടെ മലയിലൂടെ കയറി വന്ന് ഇങ്ങനെ ഇവിടെ ആസ്ഥാനമർപ്പിക്കാൻ പ്രേരിപ്പിച്ചത് ഇവിടുത്തെ പ്രതി. കാരണം ഇവിടെ ഈ മലമുകളിൽ കയറി നിന്ന് നോക്കി കഴിഞ്ഞാൽ മലയുടെ താഴ്വരകളിൽ നിറയെ കൃഷിയിടങ്ങളാണ്. അരുവികളും പുഴ പിന്നെ അതുപോലെ തന്നെ ധാരാളം കാട്ടാറുകളും ഒഴുകിക്കൊണ്ടിരിക്കുന്ന മതിയായ ജലസേചന സൗകര്യങ്ങളുള്ള ജലസ്രോതസ്സുകളുള്ള വലിയ പിന്നെ കൃഷിസ്ഥലങ്ങൾ ഇതിൻ്റെ താഴ്വരകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. തോട്ടങ്ങൾ അതുപോലെ തന്നെ മറ്റ് മലഞ്ചരിവുകൾ ലഭ്യമാകുന്ന തോട്ടങ്ങൾ ഒക്കെ തന്നെ ഈ മലമ്പാതകൾ നിൽക്കുന്നു. എന്ന് മാത്രമല്ല, ഈ മലയുടെ നെറുകിൽ കയറിയിരുന്നാൽ കടലോര പ്രദേശങ്ങൾ പോലും പരപ്പനങ്ങാടിയിലേക്ക് ഒരു കണ്ണുകളെത്തുമെന്ന് എന്നും നമ്പൂതിരി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഭൂപ്രകൃതി അനുസരിച്ച് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള, വളരെ നിർണായകമായിട്ടുള്ള ഒരു ഭൂപ്രദേശത്താണ് വാസ്തവത്തിൽ ഏറാടിമാർ വന്ന് അവരുടെ ആദ്യത്തെ ആസ്ഥാനം ഉറപ്പിച്ചത് എന്ന് കണ്ടെത്താൻ സാധിക്കും. അവിടെ നിന്ന് നോക്കിയാൽ കിലോമീറ്ററുകളോളം പരന്നേരക്കുന്ന കൃഷിമേളകളും കൃഷി സ്ഥലങ്ങളും അത് പുൽമേടുകളും അതുപോലെ തന്നെ ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ അവരെ പോലും നിരീക്ഷിക്കുവാനും സാധിക്കുമായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഇപ്പം ഈ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ കൊണ്ടോട്ടി എന്ന സ്ഥലത്തിൻ്റെ സ്ഥലനാമത്തെ കുറിച്ച് ഇന്ന് വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഐതിഹ്യങ്ങളോ അല്ലെങ്കിൽ പേര് പിന്നെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളോ പോലും ഒരു പുനർവിചിന്തനത്തിന് വിധേയമാക്കേണ്ടി വരും എന്ന് ഇന്ന് കെ എൻ ഗണേശനെ പോലെയുള്ള, എന്ന നമ്പൂതിരിയെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. ഞാൻ അവരുമായി നടത്തിയ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് സാധാരണ കൊണ്ടോട്ടി എന്ന സ്ഥലനാമത്തെ കുറിച്ച് നമ്മൾ പറയാതെ അത് പഴങ്ങാടി പള്ളിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായി വന്ന ഒരു പേരാണ് എന്നോട് നമ്പൂതിരി മാഷ് പറഞ്ഞത്. ഈ കൊണ്ടുപെട്ടി എന്ന പേര് വാസ്തവത്തിൽ കൊണ്ട പെട്ടി എന്ന വാക്കിൽ നിന്ന് ഉണ്ടായതാണ്. കൊണ്ട എന്ന് പറയുന്നത് വാസ്തവത്തിൽ തെലുങ്കിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ തമിഴ്നാട്ടിൽ നിന്നോ, തെലുങ്ക് ദേശത്ത് നിന്നോ തമിഴ് ദേശത്ത് നിന്നോ ഇവിടെ കുടിയേറി പാർത്തിട്ടുള്ള ഒരു വർത്തക സംഘമാണെന്നും അവരുടേതുമായി ബന്ധപ്പെട്ടാണ് ആ പേരുണ്ടായതെന്നുള്ള നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഗണേശിന്റെ മാഷ അഭിപ്രായത്തിൽ കൊണ്ട നമ്മുടെ പഴയ ആധാരങ്ങളിലൊക്കെ തന്നെ പേർത്തോള ഭവനം പോലെയുള്ള സാംസ്കാരിക വീട് പഴയ പൈതൃക വീടുകളിലൊക്കെ സൂക്ഷിച്ചിട്ടുള്ള 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലഘട്ടത്തിലും തുടങ്ങിയിട്ടുള്ള രജിസ്റ്റർ ഓഫീസുകളൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിലുള്ള ആധാരങ്ങളിൽ കൊണ്ട കൊണ്ടുവെട്ടി എന്നല്ല കൊണ്ട വെട്ടി എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് ഗണേഷ് മാഷ് പറഞ്ഞിട്ടുള്ളത് കൊണ്ട വെട്ടി എന്ന വാക്ക് വാസ്തവത്തിൽ കോട്ട വെട്ടി ഉണ്ടാക്കിയ സ്ഥലം എന്ന അർത്ഥത്തിൽ വന്നതാണ്. അപ്പൊ ഏറാടിമാരുടെ നെടിയിരുപ്പ് മലയിലേക്കുള്ള കുടിയേറ്റം, അതിനെ തുടർന്ന് ഇവിടെ രൂപപ്പെട്ടു വന്നിരിക്കുന്ന ആവാസ വ്യവസ്ഥയും, അതുപോലെ തന്നെ 1905 1935 റവന്യൂ സെറ്റിൽമെന്റ് രജിസ്റ്ററുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏർനാട് വള്ളുവനാട് താലൂക്ക് പോലെയുള്ള, സോറി, ഏർനാട് നെടിയിരുപ്പ് പിന്നെ കൊണ്ടോട്ടി വില്ലേജിലുള്ള 99.5% ഭൂമിയും സാമൂതിരി രാജവംശവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് കാണാൻ സാധിക്കും. സാമൂതിരി രാജവംശത്തിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലോ അമ്പാടി ഗോപിലകത്തിന്റെ നിയന്ത്രണത്തിലോ അല്ലെങ്കിൽ സാമൂതിരി രാജവംശത്തിന്റെ സാമന്തന്മാരായിട്ടുള്ള തലയൂർ മൂസലിന്റെയോ അതുപോലെ തന്നെ മറ്റ് പാറനമ്പി പോലെയുള്ള മുഖ്യന്മാരുടെയോ, ഇങ്ങനെ സാമൂതിരിയുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും അധീനതയിലായിരുന്നു കൊണ്ടോട്ടിയിലെയും അതുപോലെ തന്നെ
നെടിയുപ്പിലെ 99.5% ഭൂമിയെന്ന് ഇന്നും കോഴിക്കോട് ആർക്കൈവ്സിൽ പോയി ഈ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടുത്തെ ജന്മിമാർ, ഇവിടുത്തെ ജന്മ, ഈ ഭൂമിയുടെ മുഴുവൻ ജന്മം വാസ്തവത്തിൽ സാമൂതിരി. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഏറാടിമാർ ഈ കോയമ്പത്തൂർ സേലം ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ കുടിയേറി പാർത്ത് ആവാസം ഉറപ്പിച്ചതിന് ശേഷം ഒരു വലിയ ഭൂഭാഗത്തിൻ്റെ നാട്ടുടയന്മാരായിരുന്നു അവരെ എന്നും കൊണ്ടോട്ടി നെടിയിരുപ്പ് തുടങ്ങിയ പരിസര പ്രദേശങ്ങളിലെ വില്ലേജുകളിലെ കൃഷിഭൂമിയെല്ലാം തന്നെ അവരുടെ ജന്മാവകാശത്തിലായിരുന്നു എന്നും നമുക്ക് ഇന്നും കണ്ടെത്താൻ സാധിക്കും. അമ്പാടി കോവിലകം അതുപോലെയുള്ള കോവിലകങ്ങളുടെ പിന്നെ സാമൂതിരിയുമായി ബന്ധപ്പെട്ട സാമൂതിരി രാജയുടെ അദ്ദേഹത്തിൻ്റെ സ്ഥലം കൊണ്ടോട്ടിയിലുമുണ്ട്. കൊണ്ടോട്ടിയിൽ തന്നെ ഇപ്പോൾ കോട്ടപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. നമ്മുടെ ഈ പിന്നെ ഇവിടെ ഈ അണക്കെട്ടിൻ്റെ ഹോസ്പിറ്റൽ വലിയ ഹോസ്പിറ്റൽ നിൽക്കുന്ന അടുത്ത് കോട്ട മൈതാനം നമുക്കറിയാവുന്നതാണ്. അതുപോലത്തെ കോട്ട ഇതുണ്ട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും കോട്ട അതുപോലെ തന്നെ ഒരു തരം നാടുവാഴി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട അവരോട് ഉപയോഗിച്ചിരുന്ന അവരുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന പേരുകൾ പലതും നമുക്ക് സ്ഥലപ്പേരുകൾ പലതും ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂതിരി രാജവംശം 12-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ ഇപ്പം വള്ളുവഗോനാതിരി പന്തലൂർ മല ആസ്ഥാനമാക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന നാളിൽ തന്നെ നമ്മുടെ ഈ ഏർനാടിൻ്റെ വള്ളിയും പിന്നെ കൊണ്ടോട്ടിയും നെടിയിരുപ്പും അതിൻ്റെ പരിസര പ്രദേശവും ഉൾപ്പെടുന്ന ഭൂപ്രദേശങ്ങൾ ഈ ഏറാടിമാരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ നെടിയിരുപ്പ് പ്രദേശമാണ് വാസ്തവത്തിൽ ലോക ചരിത്രത്തിൽ പിൽക്കാലത്തെ സാമുദായിക സൗഹൃദത്തിനും അതുപോലെ തന്നെ സാംസ്കാരിക ഭൗസ്വരതയ്ക്കും അടിത്തറപാകിയ സാമൂതിരി രാജവംശത്തിൻ്റെ വിത്ത്, അതിൻ്റെ കേന്ദ്രബിന്ദു, അതിൻ്റെ ആദിമ മൂലസ്ഥാനം വാസ്തവത്തിൽ ഈ നെടിയിരുപ്പാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് നെടിയിരുപ്പിൽ നിന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നെടിയിരുപ്പ് ഒഴിവാക്കിക്കൊണ്ട് ഈ പിന്നെ ഏറാടിമാർ കോഴിക്കോട്ടെ ആസ്ഥാനമാക്കിയത് എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ചോദ്യം ഉന്നയിക്കേണ്ടതുണ്ട്. അതിന് കാരണമായി പറയുന്നത് കൃഷി കൊണ്ട് മാത്രം ഒരു നാടുവായി വ്യവസ്ഥ അല്ലെങ്കിൽ നാടുവായി സമ്പ്രദായത്തെ നിലനിർത്താൻ സാധിക്കുകയില്ല എന്നും സമുദ്ര വ്യാപാരം വളരെ ശക്തിമത്തായി വന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അതിൽ ഇടപെടാതെ അതിൻ്റെ വരുമാനം കൂടി പിന്നെ ഉൾക്കൊള്ളാതെ രാജ്യത്തിന് അല്ലെങ്കിൽ നാടുവായി സമ്പ്രദായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല എന്നും തിരിച്ചറിഞ്ഞ ഏറാടിമാർ വാസ്തവത്തിൽ ഫറോക്ക് ഇന്ന് കാണുന്ന ഫറോക്ക് പാലം കടന്ന് അല്ലെങ്കിൽ കല്ലായി പാലം കടന്ന് പോളത്തിരിയെ തോൽപ്പിച്ച് 18-ാം നൂറ്റാണ്ട് പിന്നെ 12-ാം നൂറ്റാണ്ടിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി സാമൂതിരി രാജവംശത്തിന് അടിത്തറവാകി എന്ന് കാണാൻ സാധിക്കും. പിന്നെ നമ്മൾ എന്താണ് കാണുന്നത്? സാമൂതിരിയുടെ ആസ്ഥാനം കോഴിക്കോട് 12-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടതോടെ പിന്നെ നാം എന്താ കാണുന്നത്? കേരള ചരിത്രത്തിലെ ഏറ്റവും ശക്തിമത്തായ ഒരു സാമ്രാജ്യ ഒരു രാജവംശമായി സാമൂതിരി രാജവംശം മാറുന്നു. അത് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അത് സമുദ്ര വ്യാപാരത്തിലൂടെയുള്ള വരുമാനമായിരുന്നു. കാർഷിക സമ്പദ് വ്യവസ്ഥയെ മാത്രം ആധാരമാക്കിക്കൊണ്ട് ഒരു രാജവംശത്തിനോ ഒരു ഭരണകൂടത്തിനോ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. കാലികമായ പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുകയും അതിൽ ആ രംഗത്ത് മുന്നേറുകയും ചെയ്യണമെന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാസ്തവത്തിൽ ഏറാടിമാരുടെ ആസ്ഥാനം കോഴിക്കോട്ടേക്ക് സമുദ്രതീരത്തുള്ള സമുദ്രവുമായി വളരെ ഏറ്റവും അടുത്ത് കിടക്കുന്ന കോഴിക്കോട്ടേക്ക് മാറ്റുന്നതെന്നും അങ്ങനെ കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് പിന്നീട് ഇത് കേരളത്തിലെന്നല്ല ലോകത്തറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പിന്നെ രാജവംശമായി മാറുന്ന ലോകത്തറിയപ്പെടുന്നു വാക്കൊക്കെ ഉപയോഗിക്കുന്നത് അതിശയോക്തിപരമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. കാരണം സാമൂതിരി രാജവംശം അവിടെ സ്ഥാപിക്കപ്പെട്ടതിന് അതിൻ്റെ സാമൂതിരി രാജവംശത്തിൽ നടക്കുന്ന പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അത് സാംസ്കാരിക സമന്വയത്തിൻ്റെയും ബഹുസ്വരതയുടെയും അംശങ്ങളും ആശയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് എന്ന് ഈ തലതിരിഞ്ഞ കാലത്ത് ജീവിക്കുന്ന നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. കലികാലത്ത് ജീവിക്കുന്ന എല്ലാം തലകുത്തനം നിൽക്കുന്ന ഈ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പേടിപ്പെടുത്തുന്ന സംഗതികൾ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ആ ചരിത്രത്തിൽ നിന്ന് ബഹുസ്വരതയുടെയും മതേതരത്തിൻ്റെയും മതസൗഹാർദ്ദത്തിൻ്റെയുമായ
പൂക്കൾ പറിച്ചെടുത്ത് അത് ചേർത്ത് പൂമാല കോർക്കുവാൻ നമുക്ക് സാധിച്ചാൽ അതാണ് ഈ കാലത്ത് നമ്മൾ നടത്തുന്ന ഏറ്റവും വലിയ സാംസ്കാരിക പ്രവർത്തനം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ആ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോടത്തെ ആ സഹോദരിമാർ പിന്നീട് എങ്ങനെയാണ് ഒരു വലിയ പ്രസിദ്ധി പെട്ട പുകൾപ്പെട്ട ഒരു രാജവംശമായി മാറുന്നത് എന്ന് ചോദിച്ചാൽ അത് അവരൊക്കെ എല്ലാവരെയും ഉൾക്കൊള്ളുവാനും ആശയപരമായും മതപരമായുമുള്ള വ്യത്യാസങ്ങളും മറ്റുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ ജനങ്ങളെയും ഒരേ കുടക്കീഴിൽ അണിനിരത്താൻ സാധിച്ചതാണ് സാമൂതിരി രാജവംശത്തിന്റെ വിജയത്തിന്റെ നിദാനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിലുള്ള വൈജാത്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ജനങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ സാധിച്ചു എന്നതാണ് സാമൂതിരി രാജവംശത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ലക്ഷ്യം, പ്രധാന കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം ഈ കോഴിക്കോടെത്തുന്നതോടുകൂടി അറബികളുമായുള്ള വ്യാപാരത്തിലൂടെയാണ് സാമൂതിരിമാർ പിന്നീട് പുകൾ പെട്ട രാജാക്കന്മാരായി മാറുന്നത്. ഈ മധ്യധരണ്യയിലെയും അറബിക്കടലിലെയും ഹിന്ദു മഹാസമുദ്രത്തിലെയും വ്യാപാര കുത്തക അറബികൾക്കായിരുന്നു. ആ കാലത്ത് അറബികൾ ഈ നാട്ടിൽ വന്നപ്പോൾ അറബികൾക്ക് മാത്രമല്ല ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് വന്ന ആളുകൾക്കും അവർക്ക് താമസിക്കാൻ സ്ഥലവും അതുപോലെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മഹിതമായ ഒരു സംസ്കാരത്തിന്റെ പാരമ്പര്യം ഒരു രാജവംശം കൂടിയാണ് സാമൂതിരി രാജവംശം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അറബികൾ വന്നപ്പോൾ അറബികൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവർ ഇവിടുന്ന് മലഞ്ചരക്കുകളൊക്കെ കുരുമുളക് ലോകപ്രസിദ്ധമായിരുന്നു. ബിദാദ് ഫുൽഫിൽ എന്നായിരുന്നു അന്ന് മലബാർ യൂറോപ്യൻ അറേബ്യ അറബ് രാജ്യങ്ങളിലും അറിയപ്പെട്ടിരുന്നത്. യൂറോപ്പിൽ ഒരു ഈ കുരുമുളകില്ലാതെ ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട പ്രധാന അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും അന്ന് പള്ളികളിൽ നടത്താൻ സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് യൂറോപ്പിൽ ഇതിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ കുരുമുളക് മലബാറിൽ നിന്ന് സാമൂതിരി രാജവംശത്തിൻ്റെ പ്രത്യേകമായ ആശീർവാദത്തോടുകൂടി ഇവിടെ പാണ്ഡികശാലകളിൽ നിന്ന് ശേഖരിച്ച് ഇത് പിന്നെ കടൽ കടത്തി യൂറോപ്പിൽ വെനീസിൽ വരെ എത്തിച്ചത് അറബികളാണ് എന്ന് ഈ സാമൂതിരി രാജവംശത്തിൽ ബന്ധപ്പെട്ട ഒരു ചരിത്രകാരനായിരുന്ന മാനവിക്രമൻ നിർണ്ണയിച്ചു എന്ന് കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ ഇപ്പൊ സാമൂഹ്യം കൊണ്ടടി തങ്ങളോട് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ സാമൂതിരി പിന്നെ രാജവംശത്തിൻ്റെ എല്ലാ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാപ്പിളമാർക്കും മുസ്ലിം സമുദായത്തിന് പ്രത്യേകമായ ചില സ്ഥാനങ്ങളുണ്ടായിരുന്നു. സ്ഥാനാവരണ ചടങ്ങിലെ താംബൂല സ്വീകരണം എന്ന് പറയുന്ന ഒരു ഇതാണ്. കല്ലായി പുഴ കടക്കുമ്പോൾ ഒരു മാപ്പിള സ്ത്രീയിൽ നിന്നായിരുന്നു വാസ്തവത്തിൽ സാമൂതിരി ആസ്ഥാനത്തിരിക്കാൻ പോകുന്ന സാമൂതിരി താംബൂലം സ്വീകരിച്ചിരുന്നത്. അതുപോലെ തന്നെ ആ പിന്നെ നഗരം ചുറ്റുന്ന ഒരു പ്രയത്നമുണ്ട് ഈ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട്. അതിൽ ഈ സാമൂതിരി രാജാവിനെ അനുഗമിച്ചിരുന്നത് കോഴിക്കോട്ടെ കാവിയായി. കോഴിക്കോട്ടെ കാവിയെ നിയമിച്ചിരുന്നത് സാമൂതിരിയായിരുന്നു. കോഴിക്കോട്ടെ കാലിക്ക് പിന്നെ ശമ്പളം നൽകിയിരുന്നത് സാമൂതിരി രാജാവായിരുന്നു. അങ്ങനെയുള്ള എത്രയോ ബന്ധങ്ങൾ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഉള്ള കുറെ ഒരുപാട് കാര്യങ്ങൾ ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ. അത്രയും വലിയ മതസൗഹാർദ്ദത്തിൻ്റെ നാളുകൾ മത പരസ്പരങ്ങളായിരുന്നു അത് എന്ന് കാണുവാൻ സാധിക്കും. കൊണ്ടോട്ടിയുമായി ബന്ധപ്പെട്ട ഒറ്റ കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ സൂചിക്കുകയാണ്. ഈ ഓണം വാസ്തവത്തിൽ സാമൂതിരി വളരെ കെങ്കേമമായ ഒരു ഉത്സവമായിട്ടായിരുന്നു അന്ന് കോഴിക്കോട്ടെ അദ്ദേഹത്തെ നടത്തിയിരുന്നത്. അതിലേക്ക് എല്ലാ ജാതി മത സമുദായ നേതാക്കന്മാരെയും ക്ഷണിച്ചിരുന്നു. കോഴിക്കോട്ടെ കാതി അടക്കമുള്ളവർ ഓണസദ്യയിൽ പങ്കെടുത്തിരുന്നു. നമ്മുടെ മഹാനായ മോയിൻകുട്ടി വൈദ്യർ ഒരിക്കൽ ഇങ്ങനെ നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് അന്ന് അവിടെ നടന്നൊരു നൃത്തം ഒരു നർത്തകിയുടെ നൃത്തം അദ്ദേഹം കാണുകയും ആ നൃത്തം കണ്ട് അതിൽ ആകൃഷ്ടനായിക്കൊണ്ടാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ അദ്ദേഹത്തിൻ്റെ നർത്തകിയോട് എന്ന് പറയുന്ന പൂർണ്ണമായും സംസ്കൃതത്തിൽ മാത്രം രചിക്കപ്പെട്ട ഒരു കവിത ഉള്ളത് വൈദ്യരുടേതുള്ളത് ഈ കോഴിക്കോട് സാമൂതിരിയുടെ കൊട്ടാരത്തിൽ നടന്ന ഈ പിന്നെ കോവിലകത്ത് നടന്ന ഈ ഓണസദ്യയോട് അനുബന്ധിച്ചുള്ള നൃത്ത പരിപാടി കലാപരിപാടി കണ്ട് അദ്ദേഹം ആകൃഷ്ടനായിട്ട് ആ നർത്തകിയെക്കുറിച്ച് അദ്ദേഹം സംസ്കൃതത്തിൽ തന്നെ പൂർണ്ണമായും സംസ്കൃതത്തിൽ ഒരു കവിത രചിച്ചിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ കാണും. അതുപോലെ തന്നെ കൊണ്ടോട്ടി തക്കിയേക്കലെ ഒരു ആയത്തിൽ കുറിച്ച് ഈ കംപ്ലീറ്റ് ഖുർആനിലെ ആയത്തിൽ കുറിച്ച് ഈ കംപ്ലീറ്റ് ആയിട്ട് കൊത്തിവെച്ച ഒരു കല്ലുണ്ട് ആ തക്കിയേക്കലിൻ്റെ ഉള്ളിലുണ്ട്. കൊണ്ടോട്ടി പൊന്നാണ് ഈ കൈത്തറക്കം നടക്കുമ്പോൾ ഇത് ഇവർ കല്ലിനെ ആരാധിക്കുന്നവരാണ്.
എന്നൊക്കെ പറഞ്ഞ് ബാണം വെച്ചെങ്കിലും ശരി. അന്നേ ഉമർ ഖാദി വന്ന് നോക്കിയിട്ട് പറഞ്ഞു, ഈ കല്ല് നമുക്ക് ഒന്നുകൊടുത്തല്ല തൊടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കല്ലാണ്. ആ കല്ല് എവിടുന്ന് കിട്ടിയതാണെന്ന് അന്വേഷിച്ചപ്പോൾ അത് സാമൂതിരി ഗോപിലകം കൊണ്ടോട്ടി തങ്ങൾക്ക് സമ്മാനമായി നൽകിയതാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, സാമൂതിരി ഗോപിലകത്തെ ഒരു പെൺകുട്ടിക്ക്, രാജകുമാരിക്ക് കണ്ണുരോഗം പിടിപെട്ടിട്ട് അത് അവിടെയുള്ള വൈദ്യന്മാർ മുഴുവൻ ചികിത്സിച്ചിട്ട് മാറാനിട്ട് കൊണ്ടോട്ടി തങ്ങളുടെ അവസ്ഥാന വൈദ്യന്മാരിൽ ഒരാളായിരുന്ന മണ്ണിശ്ശേരി ഇബ്രാഹിമാണ് ആ കണ്ണുരോഗം സുഖപ്പെടുത്തി കൊടുത്ത്. അപ്പം അത് സുഖപ്പെടുത്തി കൊടുത്തപ്പോൾ രാജാവ് ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, സാമൂതിരി ഗോപുരത്തിന് ചുറ്റുഭാഗത്ത് നടന്ന മണ്ണിശ്ശേരി ഇബ്രാഹിം കണ്ടു അവിടെ സ്റ്റെപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ഇവർക്ക് അറിയാത്തത് കൊണ്ട് സ്റ്റെപ്പായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തു ഖുർആനിൽ കുത്തി വച്ചിരിക്കുന്ന കല്ലാണ്. അദ്ദേഹം എനിക്ക് നമ്പ്രാനെ എനിക്കൊന്നും വേണ്ട, ഈ കല്ല് മാത്രം മതി എന്ന് പറഞ്ഞ് അത് വാങ്ങിക്കൊണ്ടുവന്ന് തക്കിയേക്കൽ വെച്ചത് ഇന്നും ഒരു സ്മാരകമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഇതിനെ കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നും വാസ്തവത്തിൽ ഇതിന്റെ ആസ്ഥാനത്തിലേക്കുള്ള ഈ മാറ്റം ഈ ഹെറിറ്റേജ് സെന്റർ കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ തമസ്കരിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്ത ഇത്തരം യാഥാർത്ഥ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുവാനും നാടിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും ശക്തിപ്പെടുത്തുന്നതോടൊപ്പം നമ്മുടെ ബൗസ്തയെയും മതസൗഹാർദ്ദത്തെയും ഊട്ടിയുറപ്പിക്കുവാനുമാണ് അതിന് ഇത്തരം സംരംഭങ്ങൾ സ്വരൂപത്തിന്. ഇങ്ങനെ ഒരു ഹെറിറ്റേജ് അക്കാദമി വരുന്ന സമയത്ത് അതിൻ്റെ ചെയർമാൻ സ്ഥാനം രാഷ്ട്രീയ കക്ഷികൾ വീതം വെക്കുന്നതിന് പകരം ഇത്രയും നല്ല ഡോക്ടർ അബ്ദുൽ സത്താറിനെ പോലുള്ള ഒരു ചരിത്ര ഗവേഷകൻ നമ്മുടെ മണ്ണിൽ നിന്നും നമുക്ക് കിട്ടിയെന്നുള്ളത് വളരെ അത്ഭുതമാണ്. ഞാനിത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ്, ഇന്ന് പല ആളുകളും ചരിത്രത്തിലും മലയാള സാഹിത്യത്തിലും ഉടക്കം ഗവേഷണങ്ങളും പി എച്ച് ഡി ഒക്കെ നേടിയത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അടുത്തൊന്ന് താമസിച്ചിട്ട് റിസർച്ച് സബ്മിറ്റ് ചെയ്തിട്ടായിരുന്നു. ഒരു അക്കാദമിക് യോഗ്യതകളും ഇല്ലാത്ത ഡോക്ടർ അബ്ദുൽ കരീം സാർ, അദ്ദേഹത്തിൻ്റെ ഡോക്ടറേറ്റ് ഇല്ല, പക്ഷെ പല ആളുകളും ഡോക്ടറേറ്റ് വാങ്ങിയത് അദ്ദേഹത്തിൻ്റെ പഠനം അദ്ദേഹത്തിൻ്റെ കൂടെ ചെലവഴിച്ചിട്ടായിരുന്നു. ഒരു വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ ആയിട്ട് ചരിത്രത്തിൻ്റെ അവസാന വാക്കായിട്ട് കൊണ്ടോട്ടിയിൽ ഉണ്ടായിരുന്ന കെ അബ്ദുൽ കരീം സാറിനെ നമ്മുടെ നാട്ടിൽ ഒരു മാപ്പിളകല അക്കാദമി വന്ന സമയത്ത് പത്രക്കാർക്ക് പത്രക്കോളങ്ങളിൽ എഴുതേണ്ടി വന്നു അക്കാദമി മെമ്പർ ആക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചയിൽ സർക്കാർ തലത്തിലുള്ള ഫണ്ടുകളൊന്നും നമുക്ക് വേണ്ടെന്ന് പ്രൈവറ്റ് നിരക്ക് ഇതുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള ആളുകളെ